ഹലോ വ്യൂവേഴ്സ്, നമസ്തേ. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. എൻ്റെ പേര് ഗംഗ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കാണിക്കുന്ന നമ്മുടെ സോഫ്റ്റ്വെയർ വിൻട്രേഡർ ഇൻട്രാഡേയും സ്വിംഗ് ട്രേഡിങ്ങിലും ഒരേ സ്ട്രാറ്റജി ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. വളരെ സിമ്പിളായിട്ട് ഫോളോ ചെയ്യുന്ന ട്രേഡിംഗ് സ്ട്രാറ്റജിയാണിത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, ഒരു പെർഫോമൻസ് ലൈവായിട്ട് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്, വിളിക്കുക. അതുപോലെ ഡയറക്റ്റ് ഓഫീസ് വിസിറ്റ് ചെയ്യണമെങ്കിൽ ഓഫീസ് വരുന്ന ആലപ്പുഴ ചേർത്തിലെ കെ എസ് ആർ ഇ സ്റ്റാൻഡ് അടുത്തായിട്ടാണ് ഓഫീസ് വരുന്നത്. ഡയറക്റ്റ് വിസിറ്റ് ചെയ്യണമെങ്കിൽ വിസിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഇതിനകത്ത് ഫസ്റ്റ് ഞാൻ ഒരൊറ്റ ഷെയറേ കാണിക്കുന്നുള്ളൂ, അതാണ് ഈ പോർട്ടൽ. ഇൻട്രാഡേയും സ്വിംഗിലും എങ്ങനെ നമുക്ക് ഈ സെയിം സ്ട്രാറ്റജി അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ്. അപ്പം ഇത് ലൈവ് മാർക്കറ്റാണ്. നമ്മൾ ഏത് സ്റ്റോക്ക് എടുത്താലും മാർക്കറ്റ് വാല്യൂ ഇവിടെ വരുന്നത്. ഇപ്പം അദാനി പോർട്ടലിലെ ഇൻട്രാഡേ വൈസ് ഞാൻ 5 മിനിറ്റ് ടൈം ഫ്രെയിമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഫസ്റ്റ് സിഗ്നൽ, ഈ സിഗ്നൽസ് എല്ലാം ഓട്ടോമാറ്റിക്കാണ് വരുന്നത്. സിഗ്നൽ വരുമ്പോൾ ഫസ്റ്റ് സോഫ്റ്റ് ഇൻഡിക്കേഷൻ തരും, ഒരു അലേർട്ട് മെസ്സേജ് വരും. അതും സൗണ്ടോടെ നമുക്ക് കേൾക്കാൻ കൂടി പറ്റും. ഈ അലേർട്ട് മെസ്സേജ് അത് ഏത് കാണിച്ചാൽ നമ്മൾ ഏത് റേറ്റിൽ ബൈ എടുക്കണം, സെൽ ആണെങ്കിൽ സെൽ എടുക്കണം എപ്പോഴാണ്, അതല്ല ക്ലോസ് ഡൗൺ ക്ലോസ് അപ്പ്, അതായത് മാർക്കറ്റ് ട്രെൻഡ് പെട്ടെന്നുള്ള റിവേഴ്സൽ ടൈമിലെ ഇൻഡിക്കേഷൻ തരും. നമുക്ക് റീഎൻട്രി എന്ന് വെച്ചാൽ, റീഎൻട്രി എന്ന് വെച്ചാൽ നമുക്ക് ഫ്രഷ് ആയിട്ടൊരു എൻട്രി കിട്ടി, മാർക്കറ്റ് അതിൻ്റെ ടാർഗറ്റും എല്ലാം അച്ചീവ് ചെയ്ത ശേഷം പിന്നെ മാർക്കറ്റ് ഒരു സെയിം ട്രെൻഡിൽ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ സോഫ്റ്റ് റീഎൻട്രി ഓപ്ഷൻ, അതായത് പുതിയൊരു എൻട്രി എക്സിറ്റ് ലെവൽസ് ഒക്കെ തരും. അത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഫസ്റ്റ് നമുക്ക് ഈ വരുന്നതാണ് മാർക്കറ്റ് റേറ്റ്. അതാണിയുടെ ഇപ്പോഴത്തെ അതാണി പോർട്ടിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ ആണിത്. ഗ്രീൻ കളറിൽ അപ്പ് ആരോ ബൈ ചെയ്യാനുള്ളതും റെഡ് ഡൗൺ ആരോ സെല്ലുമാണ്. സിഗ്നൽ വരുമ്പോൾ നമ്മൾ നേരെ കയറി ട്രേഡ് എടുക്കണം. നമ്മൾ ജസ്റ്റ് കൺഫോർമേഷൻ ചെക്ക് ചെയ്യണം, അതായത് ഇത് കയറാൻ സാധ്യതയുണ്ടോ, അത് ഇറങ്ങാൻ സാധ്യതയുണ്ടോ നമ്മൾ നോക്കണം. അതെങ്ങനെ നോക്കുമെന്ന് വെച്ചാൽ, നമുക്ക് ബൈ സിഗ്നൽ വന്നു കഴിഞ്ഞാൽ കൺഫോർമേഷൻ എന്ന് പറയുന്നത് ബൈ സിഗ്നൽ തൊട്ട് താഴത്ത് ബാർ, ഒരു ബാർ ഉണ്ട്, അതായത് ഓരോ ക്യാൻഡിൽ ഓരോ ബാർ ഫോം ചെയ്യും, ആ ബാർ ഗ്രീൻ ആയിരിക്കണം. അതുപോലെ പ്രൈസ് ഇവിടെ ബൈ സോൺ എന്ന് എഴുതി കാണിക്കണം. രണ്ടേ രണ്ട് കൺഫോർമേഷൻ മതിയായി. ബൈ സിഗ്നൽ വന്ന ശേഷം തൊട്ട് താഴത്തുള്ള ബാർ ഗ്രീൻ ആൻഡ് പ്രൈസ് ബൈ സോൺ ആണെങ്കിൽ ആ ബൈ സിഗ്നൽ കൺഫേം ആണ്. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ബൈ എക്സിക്യൂട്ട് ചെയ്യാം. താഴത്ത് തന്നെ നോക്കൂ, ടാർഗറ്റ് 1, 2 and 3 മൂന്ന് ടാർഗറ്റ്. സിഗ്നൽ വരുമ്പോൾ സോഫ്റ്റ് തന്നെ എൻട്രി എക്സിറ്റ് ഒക്കെ കാണിച്ചാലും എൻട്രി പോയിന്റ് ഏറ്റവും മേളിൽ വരുവേ. ഈ ഏറ്റവും മേളിൽ എൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ആവും, അലേർട്ട് മെസ്സേജിലും വരും. അപ്പം നമ്മൾ കൺഫേം ആണെന്ന് നോക്കുക, ട്രേഡ് എടുക്കുക. എക്സിറ്റ് പോയിന്റ് താഴെ തന്നെയുണ്ട്. സ്റ്റോപ്പ് ലോസ് ഉൾപ്പെടെ വരും, സ്റ്റോപ്പ് ലോസ് ട്രേഡിംഗ് ആണ്. അപ്പോൾ ഈ സിഗ്നൽ അനുസരിച്ച് കൺഫേം ആയിരുന്നു, നല്ല രീതിയിൽ മാർക്കറ്റ് കയറി 35 പോയിന്റ് കയറി നിൽക്കുകയാണ്. മൂന്ന് ടാർഗറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഫ്രണ്ട് മുമ്പ് നോക്കുകയാണെങ്കിൽ ഒരു ബൈ സിഗ്നൽ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ആസ്പെക്ട് നമ്മുടെ കൺഫോർമേഷൻ സ്ട്രാറ്റജി അനുസരിച്ച് ആ സെല്ല് കൺഫേം അല്ലായിരുന്നു. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഫേക്ക് സിഗ്നൽസ് നമുക്ക് ആ കൺഫോർമേഷൻ ചെക്ക് ചെയ്ത് അവോയ്ഡ് ചെയ്യാം. അതായത് സെല്ല് വന്ന ശേഷം താഴത്തെ ബാർ എന്തായിരിക്കണം, റെഡ് ആയിരിക്കണമായിരുന്നു. അതുപോലെ ആ ടൈം പ്രൈസ് സെൽ സോൺ ആയിരിക്കണം. താഴത്തെ ബാർ കൺഫേം അല്ലാത്തതുകൊണ്ട് നമുക്ക് ആ ട്രേഡ് അവോയ്ഡ് ചെയ്യാമായിരുന്നു. വളരെ സിമ്പിൾ, നമുക്ക് 80 to 90% അകത്ത് കൺഫേം ആയിട്ടുള്ള ആക്യുറസി കിട്ടുവേ. അപ്പോൾ ഇത് ഇൻട്രാഡേ, അതായത് ഞാൻ ഇതിൻ്റെ ടൈം ഫ്രെയിം എടുത്തിരിക്കുന്ന 5 മിനിറ്റ്. ഇനി നിങ്ങൾ സ്വിംഗിലാണ് തുടങ്ങി നോക്കിയാൽ മേഖലയിൽ തന്നെ ടൈം ഫ്രെയിം ഓപ്ഷൻസ് ഉണ്ട്. അവിടെ നമുക്ക് തന്നെ ടൈം ഫ്രെയിം സെറ്റ് ചെയ്യാമെന്നുള്ളത്. ഇനി ഞാൻ നേരെ ഇതിൻ്റെ 1 hour മാറ്റി, 1 hour നമ്മൾ നമുക്ക് ക്യാരി ഫോർവേഡ് സ്വിംഗ് ട്രേഡിങ്ങിന്. അതിനകത്ത് ഇപ്പോൾ ബൈ വന്നിരിക്കുന്നത് വെച്ചാൽ നമുക്ക് 27th November, അത് കഴിഞ്ഞ മാസം 27th വന്നതാണ്. ഇപ്പോഴും കണ്ടിന്യൂ, നമുക്ക് നോക്കുകയാണെങ്കിൽ 198 പോയിന്റ് കയറി നിൽക്കുകയാണ്. അതൊരു കൺഫേം ബൈ ആയിരുന്നു. ബൈസിക്കിൾ വന്ന ശേഷം നമ്മൾ ഇവിടെ നമുക്ക് ഈ ഒരു ലെവലിൽ എൻട്രി എടുക്കാമെന്ന് കേട്ട് താഴത്തെ ബാർ ആ ടൈമിലാണ് കൺഫേം ആയത്. അവിടെ ഈ ലെവലിൽ കൺഫേം ആയി പ്രൈസും ബൈ സോണിലോട്ട് വന്ന് നമുക്ക് നേരെ ഈ ടൈമിൽ എടുക്കാമായിരുന്നു സിഗ്നൽ വന്നപ്പോൾ, കാരണം റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കയറിയത്. അല്ലെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഈ ഒരു ക്യാൻഡിൽ എടുത്താലും മതിയായിരുന്നു. ഇവിടെ നല്ല രീതിയിൽ മാർക്കറ്റ് കയറിയിട്ടുണ്ട്. നമ്മുടെ ടാർഗറ്റ് എല്ലാം അടിച്ച ശേഷം 200 പോയിന്റ് ഇപ്പോൾ മേളിൽ കയറി, അതായത് സ്വിംഗ് ട്രേഡ് അനുസരിച്ച് 200 പോയിന്റാണ് അത് കഴിഞ്ഞ് പോയിട്ട് നമുക്ക് പ്രോഫിറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കൺഫോർമേഷൻ മെത്തേഡ് എല്ലാം സെയിം. സിഗ്നൽ വന്ന് താഴത്തെ ബാർ ഗ്രീനും പ്രൈസ് ബൈസും ആണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാം. എൻട്രി എക്സിറ്റ് ഒക്കെ സോഫ്റ്റ് ആണ് കാണിച്ചിട്ടുണ്ട്, സൈഡ് ഉൾപ്പെടെ കാണിച്ചു. നമ്മൾ എൻട്രി ചെയ്ത ശേഷം ഇവിടെ നോക്കിയാൽ ചെറുതായിട്ടൊന്ന് മാർക്കറ്റ് ഇറങ്ങി, പക്ഷെ താഴത്തെ ബാറിൽ യാതൊരു ചേഞ്ചസും ഇല്ല. അത് ഗ്രീനാണ്, നമ്മുടെ കൺഫോർമേഷൻ ബാർ ഗ്രീൻ ആണെങ്കിൽ അതിൻ്റെ അടുത്ത് മാർക്കറ്റ് കയറുമെന്ന് തന്നെയാണ്. അവിടുന്ന് കണ്ട അവിടുന്ന് റെസ്റ്റോറൻ്റ് അടുത്ത് ഒറ്റക്കേറ്റം കയറി, ഇന്നും നല്ല രീതിയിൽ അത് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇൻട്രാഡേയും സ്വിംഗ് ട്രേഡിങ്ങും ഒരേ സ്ട്രാറ്റജി നമുക്ക് ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് ഫോളോ ചെയ്യുന്ന ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ് ഇൻട്രാഡേൻ്റെത്. ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, വന്ന് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടതിന് നന്ദി.